ലതാ ശുചിക്കൂട്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ റാഗി കൊണ്ടുള്ള അപ്പം അതിനുള്ള ഒരു കറിയാണ് ഉണ്ടാക്കുന്നത്. അതുണ്ടാക്കാനായിട്ട് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് 2 കപ്പ് റാഗി പൗഡർ എടുത്തിട്ടുണ്ട്, 1 കപ്പ് തേങ്ങ ചെരുകിയത്, പിന്നെ നാളികേരത്തിൻ്റെ വെള്ളത്തിൽ പഞ്ചസാര ഇട്ട് വെച്ചായിരുന്നു തലേദിവസം, അതും ചേർത്തിട്ടുണ്ട് 1 കപ്പ്. പിന്നെ 1 കപ്പ് വെള്ളവും കൂടി അതിലേക്ക് ചേർത്ത് 1/2 ടീസ്പൂണ് ഈസ്റ്റും ചേർത്ത് മിക്സിയിൽ അരച്ചതാണിത്. ഇനി ഞാൻ അത് ഒന്ന് കൈ കൊണ്ട് തന്നെ ഒന്ന് ഇളക്കിയിട്ട് വെക്കുകയാണ്. അത് വൈകുന്നേരം രാവിലെയാണ് ഇപ്പം ഞാൻ അരക്കുന്നത്, വൈകുന്നേരം രാത്രിക്ക് ഉണ്ടാക്കാനാണ്. അതിലേക്ക് 1/2 ടീസ്പൂണ് പഞ്ചസാരയും കൂടി കൂട്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അത് മൂടി വെച്ച് 5-8 മണിക്കൂർ, അതായത് രാവിലെ അരച്ചിട്ട് വൈകുന്നേരം എടുത്തിട്ടുള്ളതാണ്. ഇപ്പോൾ ഇതാ വൈകുന്നേരം തുറന്ന് നോക്കി ഇപ്പോൾ ഇതാ കണ്ട നല്ല പോലെ പൊങ്ങി വന്നിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്ക് അപ്പം ഉണ്ടാക്കാനായിട്ട് ഞാൻ 1 പാത്രം വെച്ചിട്ട് അതിലേക്ക് മാവ് ഒഴിച്ചു കൊടുത്ത്, നമ്മൾ സാധാരണ അരിയുടെയൊക്കെ അപ്പം ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇതൊന്ന് ഇതാക്കി ചുഴറ്റി കൊടുക്കുക. ഇപ്പോൾ ഇതാ അത് റെഡി ആയിട്ടുണ്ട്. അരി പോലെയല്ല ഇത്, പെട്ടെന്ന് ഇന്നിങ്ങനെ വിട്ട് നിൽക്കും. നമുക്ക് ഉണ്ടാക്കാൻ തന്നെ വളരെ എളുപ്പമാണ്. 1 എണ്ണം കൂടി ഞാൻ അതിൽ ഒഴിച്ച് കാണിച്ചു തരാം. പിന്നെ ഇതിൻ്റെ ഒരു വെള്ളപ്പം ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഒഴിക്കുന്ന സമയത്ത് നല്ല ഫ്ലെയിമിൽ വെക്കുക. എന്നിട്ട് ഒഴിച്ചു കഴിഞ്ഞ് കുറച്ച് നല്ല പോലെ ഏറ്റവും തീ ചുരുക്കിയിട്ട് വേണം വെക്കുക. അപ്പം നമുക്ക് നല്ല അപ്പമായിട്ട് കിട്ടും. കറി ഉണ്ടാക്കാനായിട്ട് ഞാൻ 2 മുള്ളങ്കി, 2 ഉരുളക്കിഴങ്ങ്, 3 സവാള, 3 പച്ചമുളക്, പിന്നെ തക്കാളി, 2 വലിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ഇനി അത് മുറിച്ച് ചെറുതാക്കിയിട്ട് മുറിച്ചിട്ട് കാണിക്കാം. അതിലേക്ക് 3 പച്ചമുളകും ഞാൻ നീളത്തിൽ മുറിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അത് ഉണ്ടാക്കാനായിട്ട് ഞാനൊരു കുക്കർ പ്രഷർ പാൻ അടുപ്പത്ത് വെച്ച് അത് ചൂടാകുന്ന സമയത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂണ് ജീരകം, 1 ടീസ്പൂണ് പെരിഞ്ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്നിങ്ങനെ പൊട്ടി വരും. ആ സമയത്ത് നമുക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. സവാള ഇട്ടതിന് ശേഷം ഞാൻ അതിലേക്ക് 1 ടീസ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് 3 പച്ചമുളക് നീളത്തിൽ കീറിയത് ഇട്ടിട്ടുണ്ട്. പിന്നെ അല്പം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, എന്നാൽ നമുക്ക് ഉള്ളിയൊക്കെ വേഗം വഴറ്റി കിട്ടും. അതിനുശേഷം ഞാൻ മുറിച്ച് വെച്ചിരിക്കുന്ന 2 വലിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്, അതും കൂടി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക, ഇളക്കുക. അതിനുശേഷം ഞാൻ മുറിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും മുള്ളങ്കിയും കൂടി ഇട്ടിട്ടുണ്ട്. ഇത് ഇട്ടതിന് ശേഷം നമ്മൾ അതിൽ ആ ഉള്ളിയും ഇതൊക്കെ അല്ലേ, അതിലൊന്ന് കുറച്ച് നേരം ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി അതിലേക്ക് ഞാൻ 1 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 ടീസ്പൂണ് മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം അത് ഒന്ന് എല്ലാം സ്ഥലത്തും ആവുന്ന വരെ ഒന്ന് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഞാൻ അതിലേക്ക് വെള്ളം, ആവശ്യത്തിനുള്ള വെള്ളം, അതായത് തിളച്ച വെള്ളമെന്ന് വെച്ചാൽ കൂടുതലല്ല, അതൊന്ന് മുങ്ങി നിൽക്കത്തക്കവണ്ണം അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കത് അടച്ചു വെച്ച് 3 വിസില് വരുന്നത് വരെ നമുക്ക് അത് വെയിറ്റ് ചെയ്യാം.
ഇപ്പോൾ അതാ മൂന്ന് വിസിൽ വന്നതിന് ശേഷം ഞാൻ അത് തണുത്തതിന് ശേഷം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അത് ആ ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് കുറച്ച് രണ്ടൊന്ന് ഒന്ന് കയ്യിലുകൊണ്ട് തന്നെ ഒന്ന് ഉടച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് ഞാൻ ഒരു കാൽ ടീസ്പൂണ് ഗരം മസാല ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം അവസാനമായിട്ട് ഞാൻ അതിലേക്ക് പോമഗ്രാനൈറ്റ് കുറച്ച് എടുത്തിട്ട് അതൊന്ന് ചതച്ചതിന് ശേഷം അതിൻ്റെ ഇതും കൂടി അതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഞാൻ വേറെ ഒന്ന് രണ്ട് കറിയിലിട്ടപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു. ഒരു പുളിയൊക്കെ ഉള്ളതാണല്ലോ മസാലക്കറിക്ക് നല്ലതാണ്. പിന്നീട് മുറിച്ച് വെച്ചതായിട്ട് മുറിച്ചിട്ടുള്ള മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഞാൻ അതിലേക്ക് ഒരു രണ്ട് തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മളുടെ അപ്പത്തിനുള്ള കറി ഇവിടെ റെഡിയായി. അപ്പോൾ റാഗി കൊണ്ടുള്ള അപ്പം കറി ഇവിടെ റെഡിയായി. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു അപ്പമാണ്. അപ്പം നിങ്ങളത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും.